പടത്തിൽ അഭിനയക്കായിട്ട് ഊട്ടിയിൽ ഫോണിൽ പല സിയനെ അസിൻ്റെ ഡയറക്ടർ തുറന്ന് ഇനി ആ ഷോട്ട് എടുക്കും അവർ വരുന്നു പിള്ളേർ പോകുന്നതൊക്കെ എടുക്കുന്നിട്ട് പുള്ളി ആ പാഡും പേപ്പറും മാറ്റിയിട്ട് ചവരിൽ വെച്ചിട്ട് ഇങ്ങനെ കുരുവിരുവാം പുള്ളി നല്ല ഫോണ്ടിൽ എഴുതുന്നതാണ് അങ്ങനെ എഴുതി എല്ലാം എടുത്ത് അസിൻ്റ് ഡയറക്ടർ പറഞ്ഞ് കോപ്പി എടുത്തോണ്ടിരുന്നത് എന്നിട്ട് എൻ്റെ തന്നിട്ട് വന്നു ഈ ഒറ്റ സീൻ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് നിനക്ക് ഇത്രയും പൈസ ഈ പടത്തിൽ ബുക്ക് ചെയ്തിരിക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം എടുക്കും പഠിച്ചോണ്ടി വരാൻ പ്രോമിറ്റിംഗ് ഒന്നും ഇല്ലയെന്നാണ് ഞാൻ ഇത് കണ്ടപ്പോൾ തന്നെ അയ്യോ നല്ല ഇൻട്രസ്റ്റിങ് സീനാണല്ലേ ഇത്രയും പേര് നിൽക്കില്ലേ തിലകൻ ചേട്ടൻ നിൽക്കുന്നു ശോഭന മോഹൻലാല് ശങ്കരാടിച്ചേട്ടൻ കോമ്പറ്റി അങ്ങനെ ഞാൻ ഉച്ചക്ക് പഠിച്ച വന്നെടുത്തില്ല ഞാൻ നേരെ റൂമിൽ രാത്രി റൂമിൽ ചെന്ന് ഉറങ്ങാൻ പറ്റില്ല രാത്രി വയനെന്ന് പറയുമ്പോൾ ഞാൻ ടോയ്ലറ്റ് പോകുമ്പോൾ ഒരു റൗണ്ട് പിന്നീരുന്ന് വായിക്കും മുറിയൊന്നിട്ട് വായിച്ചിട്ട് പിന്നെ ഇപ്പോൾ ഉറക്കം സുഖമാവുന്നില്ല പിറ്റേ ദിവസം ചിലപ്പം ഇതിപ്പോൾ മോഹൻലാലിൻ്റെ മറ്റേ കോമ്പിനേഷൻ എടുത്ത് എടുക്കും അങ്ങനെ എന്നെ അഞ്ച് ദിവസം എൻ്റെ സീൻ കഴിഞ്ഞ ഷൂട്ടിങ് കഴിഞ്ഞാൽ അന്ന പോയാലോ എന്ന് ചോദിച്ചാൽ പ്രിയ എന്നെ പിടിച്ചു നിർത്തി എൻ്റെ കോമഡിയിൽ നിന്ന് എല്ലാം നിന്ന് സീരിയസ് പ്രശ്നമായി ഞാൻ ഷൂട്ടിങ് വരുമ്പോൾ എല്ലാവരും നിൽക്കും ഞാൻ മുറിയിൽ നിന്ന് ഇതുമായിട്ടിരിക്കാൻ അതല്ല അത് കഴിഞ്ഞിട്ട് നിന്നെ അല്ല അങ്ങനെ അതിനേക്കാളും ഏറ്റവും നിൻ്റെ അന്ന് കുഴപ്പം കോട്ടയത്ത് നിന്നു നിൽക്കാത്തത് ഞാന് പുട്ടിന് പോകായില്ല എന്നിട്ട് തന്നെ ഇറങ്ങിൻ്റെ ചോര എന്നൊക്കെ പറഞ്ഞ് വരുന്നില്ല അപ്പം അതൊക്കെ സ്പീഡിൽ പറയണമല്ല ഞാൻ പറഞ്ഞു ഞാൻ പോകണം പ്രിയ നിൽക്കും വയ്യ അവിടെ നിൽക്കാൻ ടെൻഷനാണ് പിന്നെ എപ്പോഴെങ്കിലും വരാൻ നല്ല ഇപ്പോഴെടുക്കും അങ്ങനെ ഒരു രാവിലെ പതിനൊന്ന് മണിയാവുമ്പോൾ എല്ലാം സെറ്റപ്പ് ചെയ്ത്

ഞാൻ വെള്ളാനുള്ള നാട് എടുത്ത് ശേഷം മോഹൻലാലെന്നു വെച്ചിട്ടുണ്ട് മോഹൻലാലിൻ്റെ എടുത്ത് ഇങ്ങോട്ട് റിക്വസ്റ്റ് പറഞ്ഞു അങ്ങനെ ഞാൻ ചിന്ത വേണ്ടത് ഈ വേണുനാവളി ചേട്ടന് ഒരു പടം ചെയ്യണം എന്നു എനിക്ക് എനിക്ക് ഡേറ്റ് ഇല്ല എല്ലാം ഫുൾ ആയിട്ട് ഈ പടം പ്രിയനെന്നുള്ള മാറ്റിയിട്ട് വേണുനാവളി കൊണ്ട് ചെയ്യാൻ പറ്റുമോ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാം പക്ഷേ എൻ്റെ ടേസ്റ്റ് വേറെയാണ് ഞാൻ വേറൊരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന ആളാണ് എനിക്ക് അനുരാഗം എന്ന കളക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് കോമഡിയാണ് അത് സംസാരിക്കുമോ അല്ലെങ്കിൽ വേറെ ആരെയും കൂടെ കഥ കഴിക്കാം ഞാൻ വേണേണ്ടത് ഇത് തന്നെ പറഞ്ഞു എങ്ങനെയാണ് മോഹൻലാലെന്ന് പറഞ്ഞു പുള്ളി പറഞ്ഞാൽ ശരി എന്തെങ്കിലും മനസ്സിലുണ്ടോ നമ്മൾ എൻ്റെ മനസ്സില്ല ഒരു ഡൗൺ ടു വെർത്ത് ക്യാരക്ടർ മോഹൻലാലെ കൊണ്ട് ചെയ്താലും എല്ലാത്തിലും പാൻഡ് ഷർട്ട് നോക്കുകയല്ലേ നമുക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ പിടിക്കുമോ പുള്ളി ഒരെണ്ണം നാളെ വരാമോ പുള്ളി എൻ്റെ തോന്നുന്നു നമുക്കൊരു ഓട്ടോ ഡ്രൈവറിൻ്റെ കഥ നോക്കാം നമുക്കൊരു എന്താ പറയുക മുട്ടത്ത് വർക്ക് വലിയ വീട്ടിൽ പെണ്ണും പാവപ്പെട്ട പയ്യനോടപ്പടം അങ്ങനെ സംഭവം പിടിക്കും പിന്നെ ഞങ്ങൾ ഞാൻ പറഞ്ഞിട്ട് മോനൻ്റെ വീട്ടിൽ തന്നെ ഓരോ ദിവസവും ഓരോ ആട്ടോക്കാരെ വിളിക്കും എന്നിട്ട് അവർക്ക് ഭക്ഷണവും പൈസ കൊടുത്ത് അവരുടെ ജീവിതത്തിലുഭവങ്ങൾ മുഴുവൻ കേൾക്കും ഇതുപോലെ കിണ്ടി എടുക്കുന്നവര് ഇയാൾ ചെയ്യുന്നവര് അങ്ങനെ ഓരോന്ന് പറയുന്നത് ഞങ്ങളത് റെക്കോർഡ് ചെയ്യും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അതിൽ നിന്ന് കിട്ടി പിന്നെ ഈ ഞാൻ ചില സംഭവങ്ങൾ വേറെ പടത്തിൽ പടത്തിനുന്ന ഭാബിജാത്തി എന്നൊരു പടം അതിൽ മധുസാറ് ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആ വീട്ടിലെ മരുമോഹനാണ് ശാരദയുടെ ഹസ്ബൻഡാണ് പാവപ്പെട്ട ആളാണ് അടുത്ത നമ്മളെ കല്യാണത്തിനും ഉണ്ണാൻ നേരത്ത് കുറച്ചു ചേട്ടൻ നിനക്ക് ഇപ്പോൾ ഇത്ര തിരക്കും തിന്നു നിനക്ക് പിന്നെ ഉണ്ടാകും പിന്നെ ഉണ്ടാകുമല്ലോ എനിക്ക് എനിക്ക് മധുസാറ് ഇലയിൽ നിന്ന് ഞാൻ തിയേറ്ററിൽ നിന്ന് കരഞ്ഞ സീനാണ് പിന്നെ ജയൻ ഇംഗ്ലീഷ് പറയുന്നില്ലേ അങ്ങാടിയിലെ വി ആർ നോട്ട് കൂലീസ് അപ്പോൾ അതുകൊണ്ട് കൊണ്ട് ഇംഗ്ലീഷ് പറയുന്നുണ്ട് എം ജി സ്വാമിന്റെ അടുത്ത് സോമേറ്റടുത്തൊക്കെ അപ്പോൾ ഞാനും വേണു വള്ളിയും കൂടെയാണ് അത് ഉണ്ടാക്കിയത് പക്ഷേ സ്ക്രിപ്റ്റ് ചെയ്ത കംപ്ലീറ്റ് എല്ലാ ഡയലോഗ്സും എല്ലാം വേണം ആവലിയാണ് അങ്ങനെ ആ പടം എടുത്തു അപ്പോൾ ആ പടത്തിൻ്റെ റിലീസിൻ്റെ സംഭവം അക്കരെ 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 അമേരിക്ക എടുത്ത പടം പ്രിയൻ്റെ ഞാനുണ്ട് നമ്പർ ട്വൻറ്റി മെറ്റാസ്മേൽ ഞാനുണ്ട് കളത്തനായ അമ്പാടി ഞാനുണ്ട് പിന്നെ ഫാസിലിൻ്റെ ഒരു പടമുണ്ട് വേറെ പടമുണ്ട് ഈ പടങ്ങൾ ഒന്നിച്ചാണ് റിലീസ് ചെയ്ത് റിലീസ് ചെയ്യുന്നതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ പറഞ്ഞിങ്ങനെ നമുക്ക് ഇത്രയും പടങ്ങളുണ്ട് റിലീസ് പിന്നെ മാറ്റി വെച്ചാൽ പോരാ ഞാൻ ഇതൊരു ഫെസ്റ്റിവൽ ടൈമാണ് ഈ പടം ഇപ്പോൾ ഇറങ്ങിയില്ലെങ്കിൽ ഓടത്തില്ല ഏഹ് അതുകൊണ്ട് ഇപ്പം തന്നെ ഇറക്കണം ഇതെല്ലാ പടങ്ങളും ഞാനുള്ളതാണ് ഈ ഫെസ്റ്റിവലിൻ്റെ പടത്തിൽ ഫാസലിൻ്റെ ആ ഒരു പടം വിഷയം പടം ഇറങ്ങി ഈ പടങ്ങളുടെ ഏറ്റവും സൂപ്പർ ഡ്യൂപ്പർ ആ കൊല്ലത്ത് സൂപ്പർ ഇറ്റേ ഓട്ടയായിരുന്നു അതിനുശേഷം എനിക്ക് വലിയ പേരായിരുന്നു എവിടെ ആട്ടോക്കാരുടെ ഇടയിൽ ഞാൻ കോഴിക്കോട് കച്ചിന്ന് ഇറങ്ങുന്നു രാജേട്ട് നമ്മുടെ രാജോട്ടിനല്ലേ നമ്മുടെ ഓട്ടോയിൽ പോകാം പൈസ കൊടുത്താൽ വാങ്ങിക്കത്തില്ല ഞാൻ അവരെല്ലാം വളരെ ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട് ഇഷ്ടം ഈ അതായത് എനിക്ക് തോന്നുന്നു നാനൂറിന്റെ അടുത്ത് പടങ്ങൾ ചെയ്യുന്നു അപ്പം ഇത്രയും പടങ്ങളിൽ നിന്ന് ഇതൊരു കുറച്ചാൾക്കാർ പോലെ ഇത് എടുത്താണ് പക്ഷെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഇനിയും ചെയ്യാൻ പറ്റട്ടെ ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യാണ് ഇനിയും ഇതുപോലുള്ള കഥകൾ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് രാജചരൻ്റെ അടുത്ത് ഞാൻ ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു ഇനി ഒരുപാട് പുസ്തകങ്ങൾ എഴുതണം കേട്ടോ കേൾക്കാൻ സമയത്തു മഹാഭാരതം മാറ്റി നോക്കാം വേണ്ട ചേട്ടാ കഥകളെ മതി അപ്പൊ താങ്ക് യു സോ മച്ച് ചേട്ടാ